എല്ലാവർക്കും ഇത് സ്റ്റെസ് ആൻഡ് ഗ്രേസിന്റെ ക്രിസ്മസ് സീരീസിലെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് സീരീസിൽ ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് ചിക്കൻ പുലാവ് ആണ് കേട്ടോ. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് അധികം മസാലകളൊന്നും ഇല്ലാണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് ക്രിസ്മസിന് മാത്രമല്ല, നമുക്ക് നോർമൽ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാം, വീട്ടിലുണ്ടാക്കി കൊടുക്കാം. പ്രത്യേകിച്ച് ഞാനിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അധികം മസാലയില്ല, എരിവില്ല, ഒന്നുമില്ല, നമ്മൾ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ അങ്ങനെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, അഥവാ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കില്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് പ്രസ് ചെയ്ത് അവിടുന്ന് ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ക്യാരറ്റ് ചിക്കൻ പുലാവ് തയ്യാറാക്കുന്നതും കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടായ കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ പുലാവിനൊരു പ്രത്യേക കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഒരു കാരമലൈസ് ചെയ്ത ഒരു കളറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അതിനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഒരു ടിപ്പാണ്, അധികം ചേർക്കേണ്ട. ഒരു ഒരു കുഞ്ഞ് സ്പൂണിന്, ചെറിയ സ്പൂണിന് 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഈ പഞ്ചസാര ഇനി ഇതിലൊന്ന് അലുത്ത് ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വരണം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി ഒന്ന് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോള അരിഞ്ഞതാണ്. ഞാനിവിടെ ഏകദേശം ഒരു വലിയ സവോള മുഴുവൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഇത്രയും ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട്, ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 1/8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയുടെ ഓൾ സ്പൈസസ് ആണ്. അതായത് 2 കഷ്ണം കറുവാപ്പട്ട, 2 സ്റ്റാർ അനീസ്, 5-6 നമ്മുടെ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഏലക്കായും പെരുംജീരവും ഒക്കെ ചേർത്ത് കൊടുക്കാമെന്നാണ്. കുരുമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ഓരോരുത്തരുടെ ഇഷ്ട ഫ്ലേവർ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴുത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വഴലാന്ന് നിൽക്കണ്ട ക്യാരറ്റ്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മസാലകളൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അപ്പോൾ ഒരു നമുക്കൊരു കളറൊക്കെ കിട്ടും പുലാവിന്. അപ്പോൾ കളറ് താല്പര്യമില്ല വെളുത്തിരിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് നമുക്കിതുപോലെ മസാലകൾ അതിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തേക്കാം കേട്ടോ. ഈ വീട്ടിലൊക്കെ ഗരം മസാല പൊടിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ. എണ്ണ ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ കിടക്കുന്നത്. എണ്ണ താല്പര്യമുള്ളവർക്ക് എണ്ണ ഉപയോഗിക്കാം, പിന്നെ നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യ് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ ചിക്കനേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പുലാവിന് ഇപ്പം ചിക്കൻ കൂടിയാലും കുറഞ്ഞാലും, അല്ലെങ്കിൽ റൈസ് ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല കേട്ടോ. ചിക്കനും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
വെള്ളമൊന്നും ഒഴിക്കണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗ്ലാസ്സിനാണെങ്കിൽ എടുക്കുന്ന അരിയുടെ ഡബിൾ വെള്ളം ചേർക്കുക കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറിനും കൂടെ ഉള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ വെള്ളം ഇതാ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റൈസ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ബസ്മതി റൈസ് വേണമെന്നൊന്നും നിർബന്ധമില്ല. കീമ റൈസോ അല്ലെങ്കിൽ ജീര റൈസോ ചോറ് വെക്കുന്ന വെള്ള അരി കൊണ്ടും നമുക്കിത് ചെയ്തെടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അതൊന്ന് ആദ്യം വെട്ടി തിളക്കട്ടെ. അപ്പം നമ്മുടെ പുലാവ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. തീർത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇടണം കേട്ടോ. നമ്മുടെ ചിക്കനും റൈസും ഒക്കെ കറക്റ്റ് വെന്ത് ഒരു 30 മിനിറ്റ് വേകട്ടെ. അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് നല്ല വെള്ളമെല്ലാം വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട് അല്പം പോലും വെള്ളമില്ല കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ അടുത്തൊരു വീട്ടിലെ വീഡിയോ പോയി കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.